ഒരിക്കൽ കൂടി ഏവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജീവിക്കാൻ അവകാശം തെല്ലുമില്ലാതെ വരുന്ന ചില സന്ദർഭങ്ങൾ, പണത്തിൻ്റെ ദൗർബല്യം നമ്മെ കഴുത്തൊപ്പം മൂടുമ്പോൾ, സ്നേഹത്തിൻ്റെ ദീപസ്തംഭങ്ങളെ കടലെടുക്കുമ്പോൾ, എവിടെയും ഏകാന്തനായി ഒറ്റയ്ക്കായി പോകുന്ന ഒരുവൻ ഉടമസ്ഥനറിയാതെ, ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ ചിലപ്പോൾ എടുത്തു പോകുന്ന എന്തിനേയും, അത് ദ്രവ്യമായാലും പണമായാലും, മോഷണം എന്ന ഓമന പേരിട്ട് വിളിക്കാനും അവനെ സമൂഹത്തിൽ മാറ്റി നിർത്താനും ഒരുമ്പെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ പതിയിരിക്കുന്ന ലോകം, ഇവിടെ ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ തൻ്റേതായ ചില പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിളിനായി മറ്റുള്ളവൻ്റെ വസ്തുവകകൾ എടുക്കുകയും അത് താൽക്കാലികമായ ഒരു സന്തോഷത്തിന്, അതിലുപരി ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദാനമായോ സമ്മാനമായോ കൊടുക്കുന്നതിലെ ആ ഒരു തൃപ്തി, ഇതൊക്കെ തികച്ചും സന്തോഷത്തോടെ കണ്ട് അത് അനുഭവിച്ച് അതിൽ ആനന്ദം കണ്ട് ആ ഒരു പ്ലഷറിൽ ജീവിതം ആസ്വദിച്ചു പോകുന്ന വേറെ ചിലരുണ്ട്. ഗതികേടും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും മൂലം പലരും മോഷണം നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ക്ലെപ്റ്റോമാനിയ എന്നത് ഒരിക്കലും ജീവിക്കാൻ ഗതിയില്ലാത്തവൻ്റെ മോഷണമല്ല. ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് കൂടി മറ്റുള്ളവൻ്റെ വസ്തുക്കൾ തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രഷർ, ആ മോഷണ സമയത്ത് അനുഭവപ്പെടുന്ന ടെൻഷൻ, അതിനെടുക്കുന്ന റിസ്കുകൾ, അതുമൂലം കിട്ടുന്ന ആ ഒരു സന്തോഷം, അവസാനം ആ ഒരു അവർ ഉദ്ദേശിക്കുന്ന സംഗതി, അത് ചിലപ്പോൾ ഒരു 5 രൂപയുടെ പെന്നായിരിക്കാം, ചിലപ്പോൾ അതൊരു 50,000 രൂപയുടെ ആഭരണമായിരിക്കാം. ഇതെടുത്ത് അത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റിവെച്ച് അത് അവരുടെ കയ്യിലാക്കി കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ശരിക്കും മറ്റേതൊരു പ്ലഷറിനേക്കാളും അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന ആളുകൾ ആവർത്തന സ്വഭാവത്തോടെയാണ് ഇത്തരം മോഷണങ്ങളിൽ ഏർപ്പെടുക. അവർക്കവിടെ ആ ഒരു നോ പറയാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവൻ്റെതാണ്, എനിക്ക് അവകാശപ്പെട്ടതല്ല, ഞാനത് എടുക്കാൻ പാടില്ല എന്നൊരു തോന്നൽ അവർക്ക് പലപ്പോഴും അവരുടെ തലച്ചോറിൽ ബ്രെയിൻ കൊടുക്കാറില്ല. അവരുടെ മനസ്സിലേക്ക് അത്തരത്തിലൊരു ചിന്ത വരാറില്ല. അവർ റിപ്പീറ്റായിട്ട് സെയിം സംഗതികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ഒരു രോഗമായോ ഇതൊരു പ്രശ്നമായോ ഒന്നും ആരും കാണാറില്ല. ഒരു തമാശയോ അല്ലെങ്കിൽ ഇതൊരു കൂട്ടമായി കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു തമാശയൊക്കെയായിട്ട് പലപ്പോഴും സമൂഹം കാണാറുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സാഹസികത ഇഷ്ടമാണ്. വലിയൊരളവിലല്ലെങ്കിൽ കൂടി ചെറിയ സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അതായിരിക്കാം നമ്മൾ വീഗാലാൻഡിലും മറ്റും ചെല്ലുമ്പോൾ പ്രായഭേദമന്യേ ആളുകൾ ഓടി ഈ പറഞ്ഞതുപോലെ മെരി ഗോ റൗണ്ടിലും ഈ പറഞ്ഞ പല യന്ത്ര ഊഞ്ഞാലുകളിലുമൊക്കെ ഓടിച്ചാടിക്കയറി കളിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ചെറുപ്രായം തൊട്ടേ മായാവി അല്ലെങ്കിൽ ഡിങ്കൻ, അതല്ലെങ്കിൽ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അയൺമാൻ, ഈമാൻ എന്നൊക്കെയുള്ള പല മാന്മാരും ഉണ്ട് നമ്മളിൽ സാഹസികത വളർത്താൻ. മിക്കപ്പോഴും ഈ ക്ലെപ്റ്റോമാനിയ ഉള്ള ആളുകളിൽ പലർക്കും ഈ പറഞ്ഞ സാഹസികത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അതവർ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. അവർ പലപ്പോഴും ഇത്തരത്തിൽ എടുക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ സ്വയമായിട്ട് ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏൽക്കുന്ന പല അവഗണനകളും പിന്നീട്
മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ട അംഗീകാരങ്ങൾക്കായി വെമ്പുന്ന ചില മനസ്സുമെല്ലാം പലപ്പോഴും ഇത്തരക്കാരെ വളർത്താൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം മോഷണം നടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു അംഗീകാരം പലരും എൻജോയ് ചെയ്യാറുണ്ട്. അതിൽ കിട്ടുന്ന ഒരു ആനന്ദം അവർക്ക് എപ്പോഴും സന്തോഷത്തിനേക്കാൾ ഉപരി ഒരു ആത്മനിർവൃതി തരുന്ന ഒന്നായി മാറാറുണ്ട്. അപസ്മാര രോഗങ്ങൾ, സ്കിസോഫ്രീനിയ, തലച്ചോറിനെ ബാധിക്കുന്ന അപകടങ്ങളോ തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങളോ ബുദ്ധിമാന്ദ്യമോ പലപ്പോഴും യാതൊരു പ്രകോപനവും കൂടാതെ പലപ്പോഴും മോഷണത്തിലേക്ക് ഇത്തരം ക്ലെപ്റ്റോമാനിയയിലേക്ക് നയിക്കാനുള്ള ചില ഘടകങ്ങൾ ആയിട്ട് കാണാറുണ്ട്. ചിലർക്ക് മദ്യപിക്കുന്ന ശീലമൊക്കെ ഉള്ളവർക്കും ഇത്തരത്തിലുള്ള ലഹരി ശീലങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളിലും ഇത്തരം ക്ലെപ്റ്റോമാനിയ കാണാറുണ്ട്. അത് സ്വഭാവത്തിൻ്റെ വൈകൃതമെന്നോ ഒക്കെ നമുക്കതിനെ കണക്കാക്കിയെടുക്കാം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലതിനും ചികിത്സയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽപ്പുണ്ട്. പക്ഷെ പലപ്പോഴും നാം എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരക്കാരുടെ വേണ്ടപ്പെട്ടവർ പേരൻസ് ആയിരിക്കാം, കുടുംബത്തിലെ മറ്റംഗങ്ങളായിരിക്കാം, അവരെടുക്കുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും ഇവർക്ക് നല്ലൊരു ഉത്തരമോ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടോ കൊടുക്കുന്നവയായിരിക്കില്ല. പലപ്പോഴും ഇത്തരം ക്ലെപ്റ്റോമാനിയൊക്കെ കാണുന്ന സമയത്ത് അത്തരം കുട്ടികളെ വളരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയോ ഉപദ്രവിക്കുകയോ അതല്ലെങ്കിൽ കടുത്ത ശിക്ഷാരീതികളൊക്കെ നടത്തുന്നത് പലപ്പോഴും ആ കുട്ടികളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തീരാനല്ല, അതിനെ ചിലപ്പോൾ പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ കാരണമാകാറുണ്ട്. നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നത്തിൻ്റെ കുറിച്ചുള്ള തിരിച്ചറിവ് വ്യക്തിയിലുണ്ടാവണം. ഒപ്പം അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇത്തരം ആളുകളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരിൽ നിന്നും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ക്ലെപ്റ്റോമാനിയ ഉൾപ്പെട്ട മോഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കുടുംബാംഗങ്ങൾക്കുണ്ടായിരിക്കണം. സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പക്ഷേ ആ ചെന്ന് ചേരുന്ന സ്ഥലത്ത് അതൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റായിരിക്കാം. അവിടെ ചെന്നു കഴിഞ്ഞേച്ച് ഇറങ്ങുമ്പോൾ കുടുംബാംഗങ്ങൾ ചെതറി ഓടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ക്ലെപ്റ്റോമാനിക്കായിട്ടുള്ള ആളുകൾ സൃഷ്ടിക്കാറുണ്ട്. അവരെടുക്കുന്ന പലതും പലപ്പോഴും മറ്റുള്ളവർ പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കാം. അതിൻ്റെ പേരിൽ അവർ ടോർച്ചർ ചെയ്യപ്പെടുകയോ കുടുംബത്തിൻ്റെ പേര് മൊത്തം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അവിടെ കുടുംബാംഗങ്ങൾക്കും രോഗിക്കും കിട്ടേണ്ടത് ഇതൊരു പ്രശ്നമാണ്, ഈ രോഗത്തിനൊരു പരിഹാരമുണ്ട്, ഈ രോഗം സൗഖ്യം കിട്ടണമെങ്കിൽ അതിന് സൈക്കോതെറാപ്പിസ്റ്റ് പലതുമുണ്ട്, അതേപോലെ തന്നെ വളരെ ഈ പറഞ്ഞ പോലെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മരുന്നുകളുണ്ട്, അതിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ ഒക്കെ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഗുണകരമാം വിധത്തിൽ ഇത്തരം ക്ലെപ്റ്റോമാനിക്കായിട്ടുള്ള ആളുകളിൽ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിലൂടെ ഈ രോഗത്തിന് ശമനമുണ്ടാകും. ഈ രോഗത്തെ തുടർന്ന് കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കും അതിൻ്റെ ആഘാതത്തിനുമൊക്കെ കുറവുണ്ടാകും. അപ്പോൾ തുടർന്നും നിങ്ങൾ കാണിച്ചു വരുന്ന സ്നേഹവും പരിഗണനയുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ വിഷയവുമായി കാണുന്നതുവരേക്കും